ஆரம்பிக்கலாங்களா? நம்ம ஜெயிச்சிட்டே நெல்சா. பக்கா ரஜினி ஷோ. கிளாசிக் மாசாங்க மேடம். கிட்டிலர்ஸ் ஆகு. வாட் எ பிரமோட். ரோமாஞ்சடிச்சு சத்து. மாசுண்டே அங்க அச்சம். தலையோடு நிரந்து. உசுர கொடுக்க கோடி பேரு. எந்த மனே படம் கொளுத்தியிலே. பர்ஃபெக்ட் ஓகே. அண்ட் டிஸ் அண்ட் டூ அண்ட் டென் அண்ட் தி கோன் அண்ட் தி பேக். ஜெயிச்சு. ஹலே. ம் வா. അങ്ങനല്ലേ പാടുള്ളൂ. ടെൻഷൻ ഇത്രയും കിടിലായിട്ട് എടുക്കോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബീസ്റ്റ് എടുത്ത ഡയറക്ടർ തന്നെയാണോ ഇത് എടുത്തത് സംശയം നോക്കി. അത്രയും ഹെവിയാണ്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. മോഹൻലാലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് പ്രമാദം. രക്ഷയില്ല മോഹൻലാലൊക്കെ വരുമ്പോ പോരിത്തിരിക്കും. ഡയലോഗ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിമിലോട്ട് ഇങ്ങനെ വാക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ വരിക. തിയേറ്റർ ഒക്കെ പൊളിഞ്ഞില്ല എന്നേ. മലയാളത്തിന്റെ മോഹൻലാൽ സ്ക്രീനിൽ അദ്ദേഹത്തെ കാണിച്ച വിത്ത് അനിയുടെ ബി ജി എം രണ്ടേ രണ്ട് സീനേ ഉള്ളൂ. അതില് അതില് കിട്ടേണ്ടത് കിട്ടി. ലാലേട്ടനെ കുളിർക്ക കണ്ടു ലുക്ക് എന്നൊക്കെ വെച്ചു കഴിഞ്ഞാല് അതുപോലത്തെ ലുക്ക് അല്ല. നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? അതുപോലെ തന്നെ വിനായകൻ. മലയാളത്തിലെ വിനായകൻ പറയണ്ട. വെറി തണമാർഗം. എനിക്കിന്ന് മൃദുലവികാരങ്ങളില്ല. മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന്. പിന്നെ വിനായകന്റെ കൂട്ടത്തിലുള്ള കുറെ ആളുകളുണ്ട്. ആളുകളുടെ പേരൊന്നും എനിക്കറിയില്ല. അവര് കാണിക്കുന്ന പരിപാടി, അവരുടെ ഡാൻസ്. അനിരുദ്ധിന്റെ ബീജം ഒരു രക്ഷയില്ല. മാസമായിട്ടുണ്ട് അനിരുദ്ധ് പാട്ടിച്ച് തിമിർത്ത് കാലക്കിയിട്ടുണ്ട്. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൽ ഒരു കട്ടങ്ങാപ്പി കുടിക്കും പോലെ ഉള്ളൂ. ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ വന്നിരുന്ന് കാണാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സുഖിച്ചിറങ്ങി പോകാൻ പറ്റും. കൊടക്കട കാശിനെ കിട്ടണ പൊന്നു മോദല്ല അത് ഞാൻ കാരണം.